ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ റോളാണ് നല്ല ഭംഗിയുള്ള അതുപോലെ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഈ ചിക്കൻ റോള് നമ്മൾ എണ്ണയിലൊന്നും ഒട്ടും ഫ്രൈ ചെയ്യാണ്ട് ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ വരും അതും കൂടെ പ്രസ് ചെയ്യുകയാണ് എങ്കിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്തേക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുകയുള്ളൂ ഇതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അതായത് ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകാരനാണ് ഇത്രയും എത്തിയത് ഇനി എനിക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തേക്കുക നിങ്ങൾ കാണാത്ത വീഡിയോ ഉണ്ടെങ്കിൽ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ ഇനി നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ചിക്കൻ റോള് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഞാനൊരു ബൗളിനകത്തേക്ക് മൈദ ചേർക്കുന്നുണ്ട് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ട് ബട്ടറാണ് ചേർക്കുന്നത് ബട്ടർ മെൽറ്റ് ചെയ്ത് നല്ലപോലെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഞാൻ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാലാണ് ചേർക്കുന്നത് ഈ പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക നിങ്ങൾ പാല് ചേർക്കുകയാണെങ്കിലും അതുപോലെ വെള്ളം ചേർക്കുകയാണെങ്കിലും ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം ചേർക്കാനായിട്ട് എന്നാലേ ഈസ്റ്റ് നല്ലതുപോലെ ആക്റ്റീവാകത്തുള്ളൂ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചേർക്കണ്ട കുറേശ്ശേ ചേർത്തിട്ട് കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട് നമുക്കിത് ഒരു മാവ് പോലെ വേണം കിട്ടാനായിട്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർക്കുന്ന പാലോ വെള്ളമോ എന്തായാലും അളവൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ എടുക്കുന്ന മുട്ട ചെറുതാണോ വലുതാണോ എന്നുള്ള അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്കിതിനകത്തേക്ക് വെള്ളമൊക്കെ ചേർത്താൽ റെഡിയാകത്തുള്ളൂ ഇതുപോലെ ഒരു ഡോ ആകുന്നവരെ നിങ്ങൾ കുറേശേ വെള്ളമോ പാലോ ചേർത്തിട്ട് കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട് അതിനായിട്ട് പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഞാൻ ബട്ടറാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ നല്ലതുപോലെ മെൽറ്റ് ആയതിനു ശേഷമാണ് ബാക്കിയുള്ള ചേരുവയൊക്കെ ചേർക്കുന്നത് ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് നമുക്ക് ബട്ടറിലൊന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വേണം കിട്ടാനായിട്ട് അതായത് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേ നമുക്കിതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ബ്രൗൺ കളറൊക്കെ ആയതിന് ശേഷമാണ് നമ്മൾ സവാള ചേർക്കുന്നത് വെളുത്തുള്ളി ബ്രൗൺ കളർ കളറാവുമ്പോഴേ നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് വേണം ചേർക്കാനായിട്ട് കേട്ടോ സവാള ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർക്കാം ഞാനിതിനകത്തേക്ക് സവാള വലുതാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ പൊടിയായിട്ട് വേണം കട്ട് ചെയ്യാൻ എന്നാലേ നല്ലതുപോലെ പെട്ടെന്നൊക്കെ വഴന്ന് കിട്ടത്തുള്ളൂ ഇനി ഇതിനകത്തേക്ക് ശകലം ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ബട്ടർ മാത്രമാണ് ചേർത്തിട്ടുള്ളത് ശകലം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി സവാള ഒന്ന് പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടി ശകലം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ചെറിയ രണ്ട് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കുറച്ച് കനത്തിലായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് ഒരുപാട് കനം കുറച്ചിട്ട് കട്ട് ചെയ്യേണ്ട ഇതുപോലെ കുറച്ചൊരു കട്ടിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അതായത് നല്ലതുപോലെ കുക്കാവും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാരറ്റ് നല്ലതുപോലെ കുക്കാവും ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ചതച്ച മുളകും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾ ഇനി ഇതിനകത്തേക്ക് ഒറിയാനോ എന്തായാലും ചേർത്ത് കൊടുക്കണം ഒറികാനോ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ തോന്നുന്നത് ഒറുകാന ചേർത്ത് കഴിഞ്ഞാൽ ശകലം ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക പൊടികളുടെയൊക്കെ പച്ചമണം മാറണം ഇതിലേക്ക് എരിവും ഉപ്പൊക്കെ നോക്കിയിട്ട് ഇതിനകത്തേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഞാനിതിനകത്തേക്ക് ശകലം ഉപ്പും അതുപോലെ എരിവിനായിട്ട് ചതച്ച മുളകും ശകലം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർക്കുന്നത് മൈദ ചേർത്ത് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെക്കണം എന്നിട്ട് ഈ മൈദയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ചിക്കനാണ് ഞാനിവിടെ കുരുമുളകും ഉപ്പും ചേർത്തിട്ട് ചിക്കൻ വേവിച്ചിട്ട് ഇതുപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഉടനെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ മസാല ഒരു ആയിട്ടാണ് കിട്ടുന്നത് നമ്മൾ നമ്മളിതിനകത്തേക്ക് മൈദിയൊക്കെ ചേർത്ത കാരണം ഈ പാലും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു ആയിട്ട് വരും ഇതിൻ്റെ കൂടെ നമുക്ക് ശകലം മല്ലിയലയും കൂടെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക തീ കുറച്ചാണ് ഈ സമയം വെച്ചിട്ടുള്ളത് ഈ ഒരു പരുവത്ത് തന്നെ നമുക്ക് തീ ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം ഇത് നല്ലതുപോലെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഒരു പരുവത്ത് തന്നെ വേണം കിട്ടാനായിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുള്ള എയർ ഒന്ന് നല്ലതുപോലെ വീണ്ടും കുഴച്ചതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ പന്ത്രണ്ട് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കുറച്ച് വലുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തിന് ശേഷം ഓരോന്നും റോൾ ചെയ്തിട്ടെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ റോളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണ എടുത്തിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ വേണം പരത്തി എടുക്കാനായിട്ട് ശകലം പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നീളത്തിലാക്കിയിട്ട് പരത്തിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം ഈ ഒരു ഭാഗത്തുമായിട്ട് നമ്മൾ മസാല വെച്ചു കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചീസ് വെച്ചു കൊടുക്കാം ഞാനിവിടെ മൊസറല്ല ചീസ് ഇതുപോലെ പീസ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ ചീസ് ചേർത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം ആദ്യം രണ്ട് സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്യാം എന്നിട്ട് മുഴുവനായിട്ടങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്കിത് കുറച്ച് വലുതാക്കിയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രെയിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യാം അതിന് ശേഷം നമുക്ക് റോള് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ റോൾ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് നിങ്ങൾ എടുക്കുന്ന മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് കുറച്ച് വലിയ ടൈപ്പ് പിന്നെ ചിക്കൻ റോളാണ് വേണം എന്നുണ്ടെങ്കിൽ മാവൊക്കെ കുറച്ച് വലുതാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് പന്ത്രണ്ട് എണ്ണം കിട്ടിയിട്ടുള്ളത് നിങ്ങൾ കുറച്ച് വലുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും എണ്ണമൊന്നും കിട്ടത്തില്ല എല്ലാം നല്ലതുപോലെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് അരമണിക്കൂറോളം നമുക്കിതൊന്ന് നല്ലതുപോലെ കവർ ചെയ്തിട്ട് വെച്ചേക്കാം കാരണം നമ്മളിത് അരമണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് വീണ്ടും നല്ലതുപോലെ പൊങ്ങി വരും അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ റോൾ കണ്ടോ നല്ലതുപോലെ വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു മുട്ടയുടെ ഉണ്ണി എടുത്തിട്ടുണ്ട് അതായത് മഞ്ഞക്കറും എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യുക ഇത് നമുക്ക് നല്ലതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിലും ഇതുപോലെ മുട്ടയൊക്കെ സ്പ്രെഡ് ചെയ്തിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളും കൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഈ വെളുത്ത എള്ളു തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഒറിയാനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊന്നും ഇല്ല എങ്കിൽ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ടായാലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിത് ഓവലാണ് ബേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഓവൻ ഇല്ല എങ്കിൽ നമ്മുടെ ചെരുവയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം എങ്ങനെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് ഓവനിലോട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ റോള് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പം നല്ല ചൂടാണ് ഈ ചൂടുള്ള സമയത്ത് തന്നെ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോഴേ നമുക്ക് നല്ല സോഫ്റ്റും അതുപോലെ ഗ്ലൈസിങ്ങും ഒക്കെ ഉള്ള ഒരു ബണ്ണായിട്ട് കിട്ടും ഈ ബട്ടറ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിത് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെക്കുന്നുണ്ട് നല്ലതുപോലെ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ എടുക്കുക എന്നാൽ വീണ്ടും നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണായിട്ട് കിട്ടുള്ളൂ ഇങ്ങനെ അടച്ചു വെക്കണം കേട്ടോ ഇതിപ്പം നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്കിനി ഇത് ഓരോന്നും ഈ ട്രെയിനിന്ന് എടുത്തിട്ട് മാറ്റാം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ കുഴച്ചിട്ട് വേണം മാവൊക്കെ എടുക്കാനായിട്ട് അതുപോലെ നിങ്ങൾ എടുക്കുന്ന ഈസ്റ്റ് പുതിയതാണോ പഴയതാണോ എന്നൊക്കെ നോക്കുക പുതിയത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഭംഗി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോളാണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടോ കട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ആണ് എന്നുള്ളത് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ എടുക്കുക എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് കിട്ടുകയുള്ളൂ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിള്ളേർക്ക് മാത്രമൊന്നുമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചേക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓവനില്ലെന്ന് ഓർത്തിട്ട് ആരും ഉണ്ടാക്കാണ്ടിരിക്കേണ്ട സ്റ്റൗ ടോപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ റോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ തീർച്ചയായിട്ടും അറിയിച്ചേക്കുക ഇതുപോലെയുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം